എക്സൽ എൻ മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആണ് ഒന്നിൽ കൂടുതൽ എക്സൽ വർക്ക്ഷീറ്റുകളിലുള്ള ഷീറ്റുകളിലുള്ള ഡേറ്റ അതായത് അഞ്ചോ പത്തോ അല്ലെങ്കിൽ അൻപതോ വർക്ക് ഷീറ്റുകളിലുള്ള ഡേറ്റ ഒറ്റ വർക്ക്ഷീറ്റിലേക്ക് ഷീറ്റിലേക്ക് കമ്പയിൻ ചെയ്തെടുക്കാനുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഇവിടെയുള്ള സെയിൽസ് ഡേറ്റ എന്ന വർക്ക്ബുക്ക് ഈ വർക്ക്ബുക്ക് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഷീറ്റ് വൺ ഷീറ്റ് ടു ഷീറ്റ് ത്രീ ഷീറ്റ് ഫോർ ഷീറ്റ് ഫൈവ് എന്നിങ്ങനെ അഞ്ച് വർക്ക് ഷീറ്റുകൾ കാണാം ഈ അഞ്ച് വർക്ക് ഷീറ്റുകളിലായിട്ടുള്ള ഡേറ്റ ഒരൊറ്റ വർക്ക് ഷീറ്റിലേക്ക് കംപ്ലയിൻ ചെയ്തെടുക്കാനായിട്ട് എക്സലിലെ അഡ്വാൻസ്ഡ് ഫീച്ചറായ പവർ ക്യൂറി ആണ് നമ്മൾ ഉപയോഗിക്കുക അതിനുവേണ്ടി പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുക ഫയൽ ന്യൂ ബ്ലാങ്ക് ബുക്ക് പുതിയൊരു വാക്ക്ബുക്ക് ഓപ്പൺ ആയി ഇനി ഡേറ്റ ടാബിൽ പോവുക ഗെറ്റ് ഡേറ്റ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക from file from workbook ഇനി കമ്പൈൻ ചെയ്യേണ്ടുന്ന വർക്ക്ഷീറ്റുകൾ കണ്ടെയ്ൻ കമ്പയിൻ ചെയ്യുന്ന വർക്ക്ബുക്ക് സെലക്ട് ചെയ്യുക സെയിൽസ് ഡേറ്റ ഇമ്പോർട്ടൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നാവിഗേറ്റർ എന്ന ഡയലോഗ് ബോക്സ് വന്നു നമ്മൾ സെലക്ട് ചെയ്ത വാക്ക്ബുക്കും ആ വാക്ക്ബുക്കിലുള്ള വർക്ക് ഷീറ്റുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം സെയിൽസ് ഡേറ്റ ഷീറ്റ് വൺ ഷീറ്റ് ടു ഷീറ്റ് ത്രീ ഷീറ്റ് ഫോർ ഷീറ്റ് ഫൈവ് സെയിൽസ് ഡേറ്റ എന്ന ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ട്രാൻസ്ഫോം ഡേറ്റ ഈ കാണുന്നതാണ് എക്സല്ലെ പവർ ക്യൂറി എഡിറ്റർ നെയിം എന്ന ആദ്യത്തെ കോളത്തിൽ വർക്ക്ഷീറ്റുകളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം രണ്ടാമത്തെ കോളം ഡേറ്റ ഐറ്റം കൈൻഡ് ഹിഡൻ എന്നീ മൂന്ന് കോളങ്ങൾ ആവശ്യമില്ല നമുക്ക് സോ ഈ കോളങ്ങൾ സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് റിമൂവ് കോളംസ് ഇനി ഡേറ്റ എന്ന കോളത്തിൽ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക യൂസ് ഒറിജിനൽ കോളം നെയ്മസ്പെർഫിക്സ് ഈ ലേബലിന് നേരെയുള്ള ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം ഓക്കെ നമ്മൾ സെലക്ട് ചെയ്ത വർക്ക് ബുക്കിലെ അഞ്ച് വാക്ക് ഷീറ്റുകളായിട്ടുള്ള ഡേറ്റ എക്സ് പവർ ക്യൂറി എഡിറ്ററിലേക്ക് വന്നു ഷീറ്റ് വൺ ഷീറ്റ് ടു ഷീറ്റ് ത്രീ ഷീറ്റ് ഫോർ ഷീറ്റ് ഫൈവ് ഇനി വർക്ക്ഷീറ്റുകളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോളം ഹെഡറുകൾ സീരിയൽ നമ്പർ പ്രോഡക്റ്റ് റീജിയൻ സെയിൽസ് ട്രപ്പ് എന്നീ കോളം ഹെഡറുകൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിന് കിട്ടാനായിട്ട് യൂസ് ഫസ്റ്റ് ഫോർസ് ഹെഡേഴ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പവർ ക്യൂറി എഡിറ്ററിലെ കോളം ഹെഡറുകൾ മാറിയത് കാണാം ഇനി പവർ ക്യൂറി എഡിറ്ററിലുള്ള ഡേറ്റ വർക്ക് ഷീറ്റിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ക്ലോസ് ആൻഡ് ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും ക്ലോസ് ആൻഡ് ലോഡ് സെയിൽസ് ഡേറ്റ എന്ന വർക്ക്ബുക്കിലെ അഞ്ച് വർക്ക് ഷീറ്റുകളിലായിട്ടുണ്ടായിരുന്ന ഡേറ്റ ഒരൊറ്റ വർക്ക് ഷീറ്റിലേക്ക് കമ്പെയ്ൻ ചെയ്യപ്പെട്ടു ഷീറ്റ് ഫൈവ് ഷീറ്റ് ഫൈവ് എന്ന വർക്ക് ഷീറ്റിലെ റെക്കോർഡ്സ് നോക്കുക വീണ്ടും ഷീറ്റ് ത്രീ ഇവിടെ നമ്മൾ അഞ്ച് വാക്ക് ഷീറ്റുകളുടെ ഡേറ്റയാണ് കമ്പയിൻ ചെയ്തത് ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ വാക്ക്ബുക്കുകളും ആ വാക്ക്ബുക്കുകളിലുള്ള മൾട്ടിപ്പിൾ വർക്ക് ഷീറ്റ്സും നമുക്കൊരൊറ്റ ഷീറ്റിലേക്ക് കമ്പൈൻ ചെയ്യാൻ സാധിക്കും ഇത് കൂടാതെ എക്സലിലെ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഉപയോഗിച്ച് നമുക്ക് വാക്ക്ഷീറ്റുകൾ കമ്പയിൻ ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം പവർ കയറി ഉപയോഗിച്ചുള്ള ഈ ടെക്നീക് പ്രയോജനപ്പെട്ടു ആയിരിക്കും അങ്ങനെയെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തുടർന്ന് വീഡിയോകൾ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക Thanks for watching, have a great day.